മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായുള്ള ഒരു മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഒരിക്കലും ചേരാത്ത കോൺഗ്രസിനും NCP-ക്കും ഒപ്പം പോയ ശിവസേന ഇപ്പോൾ ആത്മഹത്യാപരമായിരുന്നു തങ്ങളെടുത്ത നിലപാട് എന്ന തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സൂചന കുറേ നാളുകളായി നമ്മൾ പറയുന്നു, മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ ശിവസേന ആകപ്പാടെ അങ്കലാപ്പിലായിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനും NCP-ക്കും ഒപ്പം പോകുകയും ചെയ്തു, BJP ബാന്ധവം ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു സമയത്താണ് അസ്പർശ്യനായി നിന്നിരുന്ന മഹാരാഷ്ട്ര മറാത്ത രാഷ്ട്രീയത്തിൽ അസ്പർശ്യനായി നിന്നിരുന്ന രാജ് താക്കറെ എന്ന ബാൽ താക്കറെയുടെ അനന്തരവനെ പൊടിതട്ടിയെടുത്തുകൊണ്ട് രാഷ്ട്രീയ ചാണക്യ തന്ത്രജ്ഞനായിട്ടുള്ള അമിത്ഷാ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, രാജ് താക്കറെയുടെ നവനിർമ്മാൺ സേനയ്ക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകി മഹാരാഷ്ട്രയുടെ മുഖ്യധാര മറാത്ത രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കാലിടറുകയാണ് മറാത്ത മണ്ണിൽ ശിവസേനയുടെ. ശിവസേനയിൽ നിന്ന് വളരെയേറെ കൊഴിഞ്ഞുപോക്കാണ് MNS-ലേക്കും BJP-യിലേക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ശുഷ്കമായ രീതിയിൽ ഒന്നോ രണ്ടോ പൊതുയോഗങ്ങൾ പോലും സംഘടിപ്പിക്കുവാൻ സാധിക്കാതിരുന്ന രാജ് താക്കറെ ഇപ്പോൾ 10,000 ആളുകൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിൽ ആ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. മറാത്ത രാഷ്ട്രീയത്തിൻ്റെ ഇനി കാലചക്രം തിരിക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം മറാത്ത ജനതയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് നിറയ്ക്കുവാൻ രാജ് താക്കറേക്ക് സാധിച്ചിരിക്കുന്നു. ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പൊതുയോഗങ്ങളിൽ ഉദ്ധവ് താക്കറെ രാജ് താക്കറേക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ അതൊന്നും മേശുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പുതിയ നമ്പറുമായി ഉദ്ധവ് താക്കറെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു നിലപാടനുസരിച്ച് കോൺഗ്രസിനെയും NCP-യെയും തള്ളി, അതായത് മതേതരവാദികൾ എന്ന് സ്വയം മേനി നടിക്കുന്ന കോൺഗ്രസിനെയും NCP-യെയും തള്ളിക്കൊണ്ട് തങ്ങളുടെ സ്വത്വബോധം പ്രകടമാക്കുന്നു എന്ന് BJP-യെ കാണിക്കാൻ വേണ്ടി ശിവസേന ഒരു നമ്പർ ഇറക്കിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ദേശീയ NPR, അതായത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പിലാക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് MNS-നെ പേടിച്ചിട്ട് മാത്രമാണ്, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന BJP-യോട് അടുക്കുന്നതിനെ പേടിച്ചിട്ട് മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസിനെയും NCP-യെയും തള്ളുമ്പോൾ ഈ മൂന്ന് കക്ഷികൾ തമ്മിലുള്ള സഖ്യ സർക്കാരിൽ വിള്ളൽ പ്രകടമായിരിക്കുന്നു എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കോൺഗ്രസിൻ്റെയും NCP-യുടെയും നിർദ്ദേശം തള്ളി ശിവസേന മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഏറ്റവും വേഗത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ NPR സംസ്ഥാനത്ത് നടപ്പിലാക്കാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ഈ വർഷം May 1 മുതൽ നടപടികൾ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊട്ടൊന്നുമല്ല കോൺഗ്രസിനെയും NCP-യെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെയും NCP-യുടെയും ശക്തമായ എതിർപ്പ് പരസ്യമായി തള്ളിക്കൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെ ഈ ഒരു തരത്തിൽ രംഗത്ത് വരുമ്പോൾ അത് MNS-നെ പേടിച്ചിട്ട് തന്നെയാണ്. MNS-ഉം BJP-യും തമ്മിൽ ഉള്ള ഒരു സഖ്യത്തിൻ്റെ രൂപീകരണത്തെ പേടിച്ചിട്ട് തന്നെയാണ്. ഇനിയും മറാത്ത രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്ന ഒരു ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്ന തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു നീക്കത്തെ ഉദ്ധവ് താക്കറെയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനയെ കാണുന്നതും. നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ തീരുമാനം മഹാരാഷ്ട്ര മഹാവികാസ് അഘാടി സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. അതായത് കോൺഗ്രസ്, NCP, ശിവസേന എന്നീ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മഹാരാഷ്ട്ര മഹാവികാസ് അഘാടി സഖ്യത്തിൽ ഈ ഒരു ഉദ്ധവിൻ്റെ നിലപാട് വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയും NCP നേതാവുമായ അനിൽ ദേശ്മുഖ് ഈ NPR മഹാരാഷ്ട്രയിൽ നടപ്പാക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. NPR നടപ്പാക്കുന്നതിനെതിരെ സാധ്യമായ നിയമ വഴികൾ തേടുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അപ്പോൾ NCP-യും ശിവസേനയും തമ്മിൽ തുറന്ന ഒരു പോരിലാണ്. കോൺഗ്രസ് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നു. പക്ഷേ എന്തായാലും ശരി, കോൺഗ്രസിനും അവിടെ പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവരുടെ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ശിവസേനയും NCP-യും കോൺഗ്രസും കൂടിയുള്ള ഒരു മുന്നണിയാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വേർഷനായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ജൂൺ അവസാനത്തോടെ NPR പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ NPR-ന് എതിരെയായിരുന്നു ശിവസേന. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം രാജ് താക്കറെയും BJP-യും തമ്മിൽ അടുക്കുന്നത് ശിവസേനയെ ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. NPR വിഷയത്തിൽ കൂടി കേന്ദ്ര സർക്കാരുമായി ഉടക്കി നിന്നാൽ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന NPR-നെ അനുകൂലിച്ച് കൂറ്റൻ റാലി നടത്തിയതോടുകൂടി
ശിവസേനയ്ക്ക് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. കാരണം എൻ പി ആറിനെ അനുകൂലിച്ചുകൊണ്ട് നവനിർമ്മാൺ സേന കൂറ്റൻ റാലി നടത്തിയത് അത് നമുക്കറിയാം. അത് ബി ജെ പിയോട് ചേർന്ന് നിൽക്കാനുള്ള അവരുടെ ഒരു തീരുമാനമാണ്. മാത്രമല്ല, ആ റാലിയിൽ പങ്കെടുത്തതിൽ ഭൂരിഭാഗം പേരും പഴയ ശിവസൈനികരായാണ് എന്ന ഒരു തിരിച്ചറിവ് കൂടി ഉദ്ധവ് താക്കറെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് സ്വാഭാവികമായും ഉള്ള സത്യാവസ്ഥയും.